ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഈ പ്രധാന ഭടന്മാരൊക്കെ തമ്മിൽ എന്തായാലും മനുഷ്യരാണ് അവർ തമ്മിൽ ഒരു ശീതസമരവും കോൾഡ് വാർക്കെ കാണും ഇപ്പൊ ഒരു നടൻ പ്രധാനപ്പെട്ട ഒരു നടൻ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു എന്റെ ഡേറ്റ് കഴിഞ്ഞു ഇനി ഞാൻ അഭിനയിക്കില്ല അപ്പം എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് സംഭവം ശരിയാണ് അയാൾ കൊടുത്ത ഡേറ്റ് കഴിഞ്ഞു അല്ലാത്ത തീർന്നില്ല എനിക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഞാൻ പോവുകയാണ് അപ്പം ഇന്നസെന്റ് ഇടം പറഞ്ഞു പിന്നെ ഇതങ്ങനെ തീരും ഇത് അമ്മയുടെ പടമാണ് അത് പാവപ്പെട്ട ഒരുപാട് കലാകാരന്മാർക്ക് കൈനീട്ടം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട കാശാണ് അത് നീ മനസ്സിലാക്കണം എന്താണെങ്കിലും ശരി ഞാൻ ഇനി ഒരു ദിവസം പോലും ഞാൻ അഭിനയിക്കില്ല അപ്പൊ പടാവണം നിൽക്കുക ഇയാളെ പറഞ്ഞ് മനസ്സിലാകാൻ ആരുമില്ല അപ്പൊ ഇന്നസെന്റ് ഇടം പറഞ്ഞു ഓക്കെ നീ പറഞ്ഞത് ന്യായമുണ്ട് പക്ഷെ ഞാനൊരു ചെറിയ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്ത് തീരുമാനമാണ് നീ പോയിക്കോ ഇനി നിന്നോടൊപ്പം അമ്മയിലുള്ള ആരും അഭിനയിക്കില്ല പോയിക്കോ നീ പുതുമകളെ വെച്ച് അഭിനയിച്ചു തമിഴിൽ നാളെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു മലയാള സിനിമയിൽ അമ്മയിലെ മെമ്പർമാരായ ഒരാൾ നിന്റെ കൂടെ അഭിനയിക്കില്ല അവരുടെ അനുവാദം ചോദിച്ചിട്ടൊന്നുമല്ല ആ സമയത്തുള്ള ഒരു സൊല്യൂഷനാണ് ആ നടൻ അവിടെ നിന്നു പത്ത് മിനിറ്റിന് ഡേറ്റുകൾ കൊടുക്കുന്നു പടം തീർക്കുന്നു അപ്പൊ ഞാൻ ഇന്നസെന്റ് ഏട്ടനടുത്ത് പറഞ്ഞു കാര്യം അത് അതിനപ്പുറം ഒരു സൊല്യൂഷനും ഒരു ഡിസിഷനും ഇല്ല സീരിയസ് ആകേണ്ട സമയത്ത് വളരെ സീരിയസ് ആയിരിക്കുകയും തമാശ കാണിക്കേണ്ട സമയത്ത് തമാശ കാണിക്കുകയും സീരിയസിനകത്ത് എങ്ങനെയൊക്കെ തമാശകൾ കൊണ്ടുവരാം എന്ന് ഗവേഷണം നടത്തുന്ന ഒരാളാണ് ഇന്നസെന്റ് ഏട്ടൻ